ان الحمد لله الذي لا اله الا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫളൽ കൊണ്ട്, ഔദാര്യം കൊണ്ട് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജുമാഴ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഹൈറുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകൾ, പിഴവുകൾ, പോരായ്മകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഹിജ്റ വർഷത്തിലെ മൂന്നാമത്തെ മാസമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനമായ ചരിത്ര നിർണയത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമായ ഹിജ്റ, ആ മഹാസംഭവം നടന്നിട്ടുള്ളത് സൗർവഹയിൽ ഖുറൈശി ശത്രുക്കളുടെ ബഹളവും ഒച്ചപ്പാടുകളും ഒക്കെ ഒന്നടങ്ങാൻ സൗർവഹയിൽ കാത്തിരിക്കുകയും പിന്നീട് അവിടെ നിന്ന് റബീഉൽ അവ്വൽ ഒന്നിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും മദീനത്തേക്ക് യാത്രയാവുകയാണ്. യാത്രയിലെ പല സംഭവങ്ങൾ, ഖുബായിലെ താമസം, അതൊക്കെ കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12-നാണ് മദീനയിലെത്തുന്നത്. ഹിജ്റ എന്ന മഹാസംഭവം നമ്മൾ പലവരും കേട്ടത് തുല്യതയില്ലാത്ത ത്യാഗത്തിൻ്റെ, കഷ്ടപ്പാടുകളുടെ ചരിത്രമാണത്. ഹിജ്റ കഴിഞ്ഞ് ക്ലേശകരമായ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ലാത്ത, അത്രക്ക് പ്രയാസകരമായ ആ ത്യാഗത്തിൻ്റെ, ക്ഷമയുടെ യാത്ര മദീനയിലെത്തിയതിന് ശേഷം ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹുവിനു എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരോടുമായി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കർമ്മങ്ങൾ തീർച്ചയായും മനസ്സിൻ്റെ ഉള്ളിലുള്ള
ഉദ്ദേശത്തിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുക. ഹിജറക്ക് ഹിജറയിൽ പങ്കെടുത്ത എല്ലാവർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അള്ളാഹുവിനെയും റസൂലിനെയും മുന്നിൽ കണ്ട് പരലോകമോക്ഷം വിചാരിച്ച് ദീനിനു വേണ്ടിയാണ് ഹിജറ പോകുന്നതെങ്കിൽ അവന് ആ ഉദ്ദേശ്യത ഉണ്ടാവും. മറ്റു ഭൗതികമായ താല്പര്യമാണ് ആണെങ്കിൽ അത് കിട്ടിയേക്കാം, കിട്ടാതെയും ഇരിക്കാം. ഫമൻ കാന ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി എന്ന് തുടങ്ങി. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇം മാ നവ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രവാചക ചര്യകൾ പഠിപ്പിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാമാണികമായ സഹീഹുൽ ബുഖാരി, ആയിരക്കണക്കിന് ഹദീസുകളിൽ ഒന്നാമത്തേത് ഈ നിയ്യത്തിനെ കുറിച്ചാണ്. നിയ്യത്ത് ആരുടേത് നന്നായി, ശുദ്ധമായി, ഉന്നതമായി, അതിനനുസരിച്ചാണ് കർമ്മങ്ങളുടെ ഫലം നേടാൻ സാധിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അറബി ഭാഷയിൽ ഇന്ന അന്ന എന്നൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാനുള്ളതാണ്, ഇന്നമാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇനി പറയാൻ പോകുന്നത് മാത്രമാണ്. അഥവാ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ, മനുഷ്യൻ്റെ കർമ്മങ്ങൾ, അധ്വാനം, പ്രവൃത്തികൾ നിയ്യത്തിനനുസരിച്ചു മാത്രമാണ് അള്ളാഹു പരിഗണിക്കുക എന്ന്. ഇത്ര വലിയ മഹാത്യാഗത്തിൻ്റെ സാഹസത്തിൻ്റെ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തിൻ്റെയും ഹിജ്റയെ വിലയിരുത്താൻ വേണ്ടി അളന്നു നോക്കാനുള്ളൊരു സ്കെയിൽ കൊടുക്കുകയാണ്. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ കർമ്മങ്ങൾ, എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അതിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ, അതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ, അതിൻ്റെ സ്വീകാര്യത എത്രത്തോളമാണ് എന്നറിയാൻ ബാഹ്യമായ അളവുകോലുകളൊന്നുമില്ല. നിയ്യത്താണ്, നിയ്യത്ത്. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാക്കിൻ യൻദുറു അല്ലാഹു ഇലാ ഖുലൂബിക്കും വഅഅ്മാലിക്കും ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ വേഷഭൂഷാദികളിലേക്കോ അല്ല നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, ആ ഹൃദയത്തിൻ്റെ പ്രചോദനമായി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കാണ് നോക്കുക എന്ന്. അതിൻ്റെ ഒരു ഉദാഹരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ വചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്ന് കൂട്ടുകാർ ഒരു യാത്രയിലാണ്. പണ്ടുപണ്ടുള്ളൊരു സംഭവമാണ്, ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. യാത്രയിൽ രാത്രിയായപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ അവരൊരു ഗുഹയിൽ കയറി സൗകര്യങ്ങൾ കണ്ട് അത് ഉപയോഗപ്പെടുത്തി വിശ്രമിക്കാൻ. പക്ഷേ ഒരു കനത്ത മഴ പെയ്ത് മലമുകളിൽ നിന്നും ഒരു വലിയ പാറക്കഷ്ണം വന്ന് ഉരുണ്ട് വീണ് ഗുഹാമുഖത്ത് അടഞ്ഞുപോയി. അവരാകെ വിഷമിച്ചു, പുറത്ത് കിടക്കാൻ ഒരു നിർവാഹമില്ല, ആരെയും വിളിക്കാൻ ആരുമില്ല, നമ്മളിവിടെ ഉള്ളത് മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവർ അല്ലാഹുൽ വിശ്വാസമുള്ള, ജീവിതത്തിൽ വിശുദ്ധിയുള്ള ആ മൂന്ന് സത്യവിശ്വാസികളായ സഹോദരങ്ങൾ പരസ്പരം പറഞ്ഞു, നമ്മളെ കാണാൻ, അറിയാൻ, നമ്മളെ കേൾക്കാൻ, നമ്മളെ സഹായിക്കാൻ എല്ലാം അറിയുന്ന സർവശക്തനായ നാഥനല്ലാതെ വേറെ ആരുമില്ല, അവനോട് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്ത ഏറ്റവും നല്ല കർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ അതിൻ്റെ പേരിൽ ന്യായം പറയാം, രക്ഷപ്പെടുത്തി തരണേന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ ഓർത്തെടുത്തു. അവർ പറഞ്ഞു, കൂട്ടത്തിലൊരാൾ പറഞ്ഞു, എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഭാര്യയും കുട്ടികളുമുണ്ട്, ചെറിയ മക്കൾ. ആടിനെ മേയിച്ച് കൊണ്ടുപോകും,
അങ്ങനെ ആടിനെ കറന്നിട്ട് പാല് കൊണ്ടുവന്നിട്ടാണ് ഉമ്മക്കും കുട്ടികൾക്കും എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക. ഒരു ദിവസം ഞാൻ തിരിച്ചെത്താൻ വൈകിപ്പോയി. പാല് കറന്ന് വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഉമ്മയും ഉപ്പിയൊക്കെ ഉറങ്ങിപ്പോയാണ്, വിശന്ന് തളർന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പാലിൻ പാത്രവുമായിട്ട് അവരുടെ അടുത്ത് നിന്നു. കുട്ടികൾ പാത്രത്തിൽ നോക്കി എൻ്റെ കാൽക്കൽ ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷേ ഞാൻ ഉമ്മനെയും ഉപ്പനെയും കുടിപ്പിച്ചിട്ട് മാത്രമാണ് മറ്റുള്ള എല്ലാവർക്കും കൊടുക്കുക, ഞങ്ങളൊക്കെ കുടിക്കുക, അത് തെറ്റിച്ചൂടാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുണരുന്നത് വരെ കാത്തുന്നു. കുട്ടികളൊക്കെ തളർന്നുറങ്ങിപ്പോയി, പക്ഷേ ഞാൻ ഉമ്മനെയും ഉപ്പനെയും കാത്തുനിന്നു. പടച്ചോനെ, നിനക്കറിയാലോ ഉറങ്ങിക്കിടക്കുന്ന ഉമ്മനെയും ഉപ്പനെയും കാണിക്കാനല്ല, വേറെ അറിയിക്കാനല്ല ഞാനിത് ചെയ്തത്. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടും കുട്ടികളെ വേദന കരച്ചിൽ പോലും ശ്രദ്ധിക്കാതെ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി കാത്തുന്നത്, അതാണ് പുണ്യം, അതാണ് ധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ട്, അതാണ് എൻ്റെ ഇഷ്ടം പൊരുത്തം എന്ന് കൽപ്പന എന്ന് മനസ്സിലാക്കിയിട്ടാണ് റബ്ബെ ഞാനത് ചെയ്തത്. അത് വേറൊന്നിനും അല്ലാന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഈ ആപത്തിൽ നിന്നും ആ കർമ്മത്തിൻ്റെ പേരിൽ പടച്ചോനെ രക്ഷപ്പെടുത്തി തരണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവരകപ്പെട്ട ഗുഹാമുഖത്ത് അടഞ്ഞുകിടന്ന കല്ലിലേശം നീങ്ങി ഒരു തുറസ് കിട്ടി. പക്ഷേ പുറത്തേക്ക് വരാൻ അത് പോരാ. രണ്ടാമത്തെയാളും അതുപോലെ ഓർത്തെടുത്തിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മാവൻ്റെ മോൾ യുവതിയും സുന്ദരിയുമൊക്കെയായ അവളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ എന്നോടടുക്കാൻ അവൾ കൂട്ടാക്കിയില്ല. ഒരിക്കൽ അവൾക്കൊരു പ്രയാസം വന്നു, തിടുക്കം വന്നു, എന്നോട് സഹായം ചോദിച്ചു. ഞാൻ വേഗം കൊടുത്തു ദീനാറുകൾ. അങ്ങനെ അതിന് ഞാൻ ഒരു നിബന്ധന വെച്ചു, എൻ്റെ ആവശ്യം നിവർത്തിക്കണമെന്ന്. ഗത്യന്തരമില്ലാതെ അവൾ സമ്മതിച്ചു. അങ്ങനെ ഞാനൊരു ദുർബല നിമിഷത്തിൽ എൻ്റെ അടങ്ങാത്ത ആഗ്രഹം അതുമായിട്ട് ആ പൂതികളെ ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയപ്പോൾ ആ സഹോദരി പറഞ്ഞു, അള്ളാവിനെ സൂക്ഷിക്കുക, അള്ളാവിനെ കാണാതെ കേൾക്കാതെ അറിയാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അനുവാദമില്ലാത്തത്, അവന് കോപമുണ്ടാവുന്നത് ചെയ്യാതിരിക്കുക. അള്ളാവിനെക്കുറിച്ചുള്ള ആ ഓർമ്മപ്പെടുത്തൽ, റബ്ബെ നിന്നെ ഓർത്തിട്ട് ആ ഉപദേശം ഉണർത്തൽ കേട്ടിട്ട് ഞാൻ ആ അവിഹിതമായ തിന്മയിൽ നിന്ന് ഞാൻ മാറി നിന്നു, രക്ഷപ്പെട്ടു, വേറെ ആരെയും പേടിച്ചിട്ടല്ല, ആരും കണ്ടിട്ടും അറിഞ്ഞിട്ടുമല്ല, നിനക്കറിയാലോ നിന്നെ പേടിച്ചു മാത്രമാണ് ഞാൻ ആ തിന്മ ചെയ്യാതിരുന്നത്. അത് നീ സ്വീകരിക്കുമെങ്കിൽ പടച്ചവനെ ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. കല്ലിലേശവും കൂടി മാറി മൂന്നാമത്തെയാളും പ്രാർത്ഥിച്ചു. എനിക്കൊരുപാട് ജോലിക്കാരുണ്ടായിരുന്നു, പല ജോലിയുമെടുത്ത് അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് കൂലിയും വാങ്ങിപ്പോകുന്നവർ, കൂട്ടത്തിലൊരാൾ കൂലി വാങ്ങാതെ പോയി. അയാളുടെ കൂലിയുടെ വിഹിതം ഞാൻ എൻ്റെ ഏർപ്പാടിൽ മുതൽ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ആടുകളും കലികളും കൃഷിയൊക്കെ ഉണ്ടായി. അതിലൊക്കെ ആ ജോലിക്കാരന് കൊടുക്കാനുള്ള കൂലിയുടെ വിഹിതം അതിലൊക്കെ ഉണ്ട്. അങ്ങനെ അത് വളർന്നു വലുതായി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്നു, എനിക്ക് അയാളെ അറിഞ്ഞില്ല, പരിചയപ്പെടുത്തി. എന്നെ അറിയില്ലേ, ഞാൻ എത്ര കാലങ്ങളെടുത്ത് ജോലി ചെയ്തു, എനിക്ക് പഴയ കൂലി തരാനുണ്ട്, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അറിയില്ല എന്ന് പറഞ്ഞ് ആട്ടിക്കളയാം, എന്തെങ്കിലും ഒന്ന് കടുത്ത് സമാധാനിപ്പിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു, സഹോദര, ഈ കാണുന്ന ആട്ടിൻകൂട്ടങ്ങൾ, ഈ കാലികൾ, ഈ കാർഷിക വിഭവങ്ങൾ, ഇതൊക്കെ നിനക്കുള്ളതാ, നിനക്ക് തരാനുള്ള ഹക്ക്, നിൻ്റെ കൂലി ശമ്പളം, അതും കൂടി കൂട്ടിയിട്ട് ഞാൻ മുതലിറക്കിയതാണ്, അതൊക്കെ കൊണ്ടുപോവാം.
അദ്ദേഹം അത്ഭുതപ്പെട്ടു, വലിയ സന്തോഷത്തോടെ അത് കൊണ്ടുപോയി പടച്ചവനെ. അദ്ദേഹം കൂടി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ കുന്ത ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക, പടച്ചവനെ നിനക്കറിയാലോ ഞാനത് ചെയ്തത് നിന്നെ ഓർത്തിട്ട് നിന്നെ പേടിച്ചിട്ട് നിന്റെ പുണ്യം പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ്, വേറെ ആരെയും കാണിക്കാനല്ല, ആരും അറിഞ്ഞിട്ടല്ല. ഈ ചോദിച്ചു വന്ന ജോലിക്കാരന് പോലും അതറിയില്ല. അത് നിനക്കറിയാമല്ലോ, നീ അത് സ്വീകരിക്കുമെങ്കിൽ, അത് ആത്മാർത്ഥമായും നിൻ്റെ അടുത്തെത്തുന്നൊരു കർമ്മമാണുമെങ്കിൽ, ഫ അഫ്രിജ് അന്ന മാ നഹ്നു ഫീഹി, ഞങ്ങളീ പെട്ടുകിടക്കുന്ന ആപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന്. അങ്ങനെ ആ കല്ല് പൂർണ്ണമായി ഗുഹാമുഖത്ത് നിന്നും മാറി, മൂന്നു പേരും സുരക്ഷിതരായി, ഒരപകടവുമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹ, വഹീന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പ്രവാചകർ ഒരു ഉദാഹരണത്തിലൂടെ ആ സംഭവം വിവരിച്ചു തരികയാണ്. കർമ്മങ്ങൾ അല്ലാഹുവിലെത്തണമെങ്കിൽ ബാഹ്യമായ ഒച്ചപ്പാടുകളോ കോലാഹലങ്ങളോ കാട്ടിക്കൂട്ടലുകളോ അല്ല, ആരുടെയും ആരെയും കാണിക്കാനും മീഡിയകളിൽ വരാനുമുള്ള പ്രകടനങ്ങളല്ല, ആരുടെയും പ്രേരണയുടെ അടിസ്ഥാനത്തിലല്ല, കൂട്ടത്തിൽ കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈമാനിൻ്റെ പ്രചോദനമായി നിയ്യത്തായി വളരുന്ന കർമ്മം, അത് വലിയ അളവിലുള്ള ഒരുപാട് സംഖ്യ മുടക്കിയിട്ടോ സാഹസപ്പെട്ടോ ചെയ്തു കൊള്ളണമെന്നില്ല. ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ നമുക്ക് കാണാം, ഒന്നും ചെയ്യാതെ മാറി നിന്നതാണ് ഒരു കർമ്മം, ഒന്നും ചെയ്തില്ല, ഒരു തിന്മ ചെയ്യാതിരുന്നതാണ് മഹത്തായ കർമ്മമായി അള്ളാഹുവിലെത്തിയിട്ടുള്ളത്. മാതാപിതാക്കളെ സ്നേഹിച്ചു, ആദരിച്ചു, അവരെ ശുശ്രൂഷിച്ചു, അതിനുവേണ്ടി ഒഴിഞ്ഞിരുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ 4 തവണ ആവർത്തിച്ചിരിക്കുന്നു, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബ് അവനോട് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ പ്രാർത്ഥിക്കാവൂ എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളോട് നന്മ കാണിക്കുക തൊട്ടുടനെ പറയുന്ന ബാധ്യതയാണ്, മര്യാദയാണ്. മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യാൻ 4 തവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അനിഷ്കുർലി വലി വാലിദയ്യ, വലി വാലിദൈക്ക, എനിക്ക് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക. ഏറ്റവും വലിയ കർമ്മമാണ് മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുകയും ഒഴിഞ്ഞ് കളയുകയും എവിടെയെങ്കിലും കൊണ്ടുപോയി ഫീസ് കൊടുത്ത് പാർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം സംഭവങ്ങൾ, പണത്തിന് വേണ്ടി അനന്തര സ്വത്ത് വേഗം കിട്ടാൻ വേണ്ടി കൊന്നു കളയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ കാണുകയാണ്. അത്തരത്തിലുള്ളൊരു ലോകത്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ എല്ലാവരും വലിച്ചെറിയുന്ന ഡിസ്പോസിബിൾ കൾച്ചറിൻ്റെ ലോകത്ത് എന്നും നിനക്ക് ആവശ്യമുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിൻ്റെ വലിയൊരു ദർശനമാണത്. എല്ലാവരും കൈയൊഴിക്കുന്ന മയ്യത്ത് പോലും കുളിപ്പിക്കുകയും സംസ്കരിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ ഖീറാതൈൻ, 2 സ്വർണ്ണക്കൂമ്പാരങ്ങളാണ് നിനക്ക് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നു. എല്ലാവരും കൈയൊഴിക്കുന്ന, എല്ലാവരും ഉപേക്ഷിക്കുന്നിടത്ത് ഒരുപാട് പുണ്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. തലമുറകളായി മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കാൻ ഈ ഇത്തരത്തിലുള്ള മര്യാദകൾ ബാധ്യതകളായി കാണുകയും പാലിക്കുകയും വേണം എന്ന് ഇത്തരത്തിലുള്ള ചര്യകളിലൂടെ ഉപദേശങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പരസ്പര സഹായത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളോട് ഉള്ള ബാധ്യതകൾ നിറവേറ്റുന്ന, അല്ലാഹുവിനോടുള്ള ഒരിക്കലും തീരാത്ത നന്ദിയുടെ, കടപ്പാടിൻ്റെ സൂക്ഷ്മമായ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെല്ലാം ചേർക്കുമാറാവും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന് ഒരിക്കലും മറക്കാനും മാറി നിൽക്കാനും പറ്റാത്ത, ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ കഴിയാത്ത, മാതാപിതാക്കളുള്ള ബന്ധത്തെക്കുറിച്ച് ധാരാളമായി പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സാഹിറ. നീ പ്രാർത്ഥിക്കണം, റബ്ബി, എൻ്റെ റബ്ബേ, റബ്ബി എന്നുള്ള വിളിയാണ് പാരായണ നിയമപ്രകാരം റബ്ബി എന്നായത്. ഇർഹംഹുമാ, അവർ രണ്ടുപേരോടും നീ കാരുണ്യം കാട്ടണമേ, കരുണ ചൊരിയണമേ. എത്ര, എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, എങ്ങനെയാണോ കുഞ്ഞുനാളിൽ അവരെന്നെ കാരുണ്യത്തോടു കൂടി വളർത്തിയത്. ഏതൊരു മാതാപിതാവും രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, സംരക്ഷിക്കുന്നത്, അതെത്രയാണ് അതിൻ്റെ അളവ് തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല, ഒരു മനുഷ്യനും ബുദ്ധി ഉറക്കാത്ത, ഓർമ്മ വരാത്ത കാലത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി പ്രസവിച്ച് പിറന്ന് വളർന്ന് എന്തെങ്കിലും അറിയാനും പറയാനും ഒക്കെ ആവുന്നതിന് മുമ്പുള്ള കാലഘട്ടം, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ടുള്ളത്. പടച്ചവനെ, എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പറയാൻ കഴിയില്ല. കമാ റബ്ബയാനി, എങ്ങനെയാണ് അവരെന്നെ പരിപാലിച്ചത്, അതുപോലെ അത്രക്ക് കരുതലോടെ, കാരുണ്യത്തോടെ നീ അവരെ ഏറ്റെടുക്കണമേ റബ്ബനെ, തമ്പുരാനെ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്. മറന്നു പോകരുത്, വിട്ടുപോകരുത്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനവർ മരിച്ചിട്ട് വേണ്ടേ എന്നാ ചിലർ പറയാ, മരിക്കണ്ട, ജീവനോടെയുള്ള മാതാപിതാക്കൾ, കൂടെയുള്ള മാതാപിതാക്കൾ, കൂടെ നിൻ്റെ കൂടെ ഇരിക്കുന്നവരും കൂടെ നടക്കുന്നവരും, അപ്പോഴൊക്കെ അള്ളാഹുവിലേക്കുള്ള ഒരു വിളി ഉണ്ടാവണം. റബ്ബേ, എൻ്റെ ഉപ്പയെ, എൻ്റെ ഉമ്മയെ നീ നോക്കണമേ, നീ കാക്കണമേ എന്നുള്ള തേട്ടമുണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ മൂന്ന് സംഭവങ്ങളിൽ പറഞ്ഞതുപോലെ കർമ്മങ്ങളുടെ മുഴുവൻ സ്വീകാര്യത, ആ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു, മൂന്നു പേരും അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞ, ഏറ്റു പറഞ്ഞ ആ വിഷയം, പഠിച്ചവനെ, ഇൻ കുൻതു ഫഅൽത ദാലിക, അള്ളാഹുവേ ഞാൻ ആ ചെയ്തത് ഇബ്തിഗാ വജീഹിക, നിന്റെ വജുഹ് ഉദ്ദേശിച്ചാണ്, നിന്റെ പുണ്യം വിചാരിച്ചാണ്, നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ്, നിന്റെ അനുഗ്രഹം കൊതിച്ചിട്ടാണ് എന്ന് നിനക്കറിയുമെങ്കിൽ അതിൻ്റെ പേരിൽ നീ എന്നെ സ്വീകരിക്കണമേ, സഹായിക്കണമേ എന്ന് ഇങ്ങനെ എടുത്തു പറയാൻ എന്തെല്ലാമുണ്ട് നമ്മുടെ കയ്യിൽ. റബ്ബനാ തക്കബ്ബൽ മിന്നാ എന്ന് നമ്മൾ തേടാറുണ്ട്. പഠിച്ചവനെ സ്വീകരിക്കണമേ എന്ന്, എന്താണുള്ളത് സ്വീകരിക്കാൻ? നാലാൾ കാണാൻ വേണ്ടി ചെയ്തത്, ശമ്പളത്തിന് വേണ്ടി ചെയ്തത്, വേറെന്തെങ്കിലും ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തത്, ആരോ പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും ചെയ്തത്, അതിനല്ലാനോടാണോ ഇനി കൂലി ചോദിക്കുന്നത്? റബ്ബനാ തക്കബ്ബൽ മിന്ന എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയുടെ ചരിത്രം ഒന്ന് ഓർക്കണം. വൈദി അർഫ ഇബ്രാഹിം അൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മായിൽ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വിജനമായ ആ മക്കയുടെ താഴ്വരയിൽ ബിവാദിൻ ഗൈറ ദീ സർഇൻ, ഒരു പച്ച പുല്ല് പോലും മുളക്കാത്ത താഴ്വരയിൽ ഒരു ഭവനം പണിയാൻ വേണ്ടി, പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്തിന്? ആർക്കു വേണ്ടി? എന്തിനാപ്പോ ഇവിടെ ഒരു പള്ളി? ആരെയും കാണിക്കാൻ? ആർക്കൊക്കെ ഉപകാരപ്പെടും? ഇതൊന്നും അറിയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അത് നടപ്പിലാക്കുകയാണ്. കാണാൻ മൂന്നാമതൊരാളില്ല. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തു തീർത്തിട്ടുള്ള ഒരു കർമ്മത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വൈദ്യർ ഇബ്രാഹിമുൽ ഖവായിദ് മിനൽ വൈദ്, അവർ കൈകൾ ഉയർത്തുകയാണ്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും. മറ്റാരും കാണാനില്ല, ആരുടെയും അംഗീകാരമില്ല, അതൊക്കെ പിന്നെ ഉണ്ടായതാണ്. അള്ളാഹുലേക്ക് ഉയർ, ഇതുപോലെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുലേക്ക് മാത്രം, മറ്റാർക്കും പങ്കില്ലാത്ത, ഒരംശം പോലും ആർക്കും എത്താത്ത, പൂർണ്ണമായി അള്ളാഹുലേക്ക് എത്തുന്ന കർമ്മങ്ങൾ
നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. എടുത്തു പറയാൻ വസീലത്ത് ആ കർമ്മം മുന്നിൽ വെച്ചിട്ട് പഠിച്ചവനെ, ഈ കർമ്മം നിനക്കറിയാമല്ലോ, മറ്റാർക്കും അറിയില്ല, നിനക്കറിയാമല്ലോ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, നിനക്കറിയാമല്ലോ, നിന്നെ വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യാതിരുന്നത്, ചെയ്യാ തിന്മകൾ ചെയ്യാത്തതും കർമ്മമായി എടുത്തു പറയാം. സ്വകാര്യമായി രഹസ്യമായി ചെയ്ത കർമ്മങ്ങൾ എത്ര ചെറുതാണ് എങ്കിലും അങ്ങനെ അള്ളാഹുവിലേക്ക് എത്തുന്ന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രാർത്ഥനകളും കർമ്മങ്ങളും അർത്ഥവത്താകണമെങ്കിൽ, സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രാർത്ഥിക്കുന്ന എനിക്കറിയണം ഞാൻ എന്താ ചോദിക്കുന്നതെന്നും. ഖുർആനിലും ഹദീസിലൊക്കെ വന്ന അധിക പ്രാർത്ഥനകളും അറബിയിലാണ്. ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാം, അത് ചടങ്ങുകളായി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതും അതുപോലെ ആമീൻ ചൊല്ലുന്നതുമല്ല. ഉള്ളിൽ തട്ടിയ തേട്ടങ്ങളാവണം, തേങ്ങലുകളാവണം പ്രാർത്ഥന. അത് അറബിയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഇബാദത്തുകളെ ഇൽമിൻ്റെ കൂടെ അത് പൂർണ്ണമാവുന്നുള്ളൂ. ചടങ്ങുകൾ അർത്ഥമില്ലാതെ ആവർത്തിക്കപ്പെടുന്ന ചടങ്ങുകളല്ല ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ. ഓരോ സുജൂദും റുക്കൂഴും ദിക്റുകളും പ്രാർത്ഥനകളും എന്തുമാത്രം അർത്ഥവത്താണ് എന്നും അതെന്തുമാത്രം എനിക്ക് ആവശ്യമാണ് എന്നും ഞാൻ അതിൻ്റെ ആവശ്യക്കാരനാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ, പ്രവാചക തിരുമേനി ഇസ്ലാമിൻ്റെ ചര്യ, ഇതെല്ലാം മനസ്സിലാക്കാൻ ലളിതമായ മലയാള ഭാഷയിൽ നമുക്കത് വായിച്ചെടുക്കാൻ, അതിനർത്ഥം ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരുപാട് മഹത്തായ ഗ്രന്ഥങ്ങൾ മലയാളത്തിലെ വളരെ ആധികാരികമായ സർവവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണം, ഇതുപോലെ മറ്റൊരുപാട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമ്മുടെ മുറ്റത്ത് ബുക്ക് ഫെയറിൽ ലഭ്യമാണ് ആദായ വിലക്ക്. അതുകൊണ്ട് ഇബാദത്തുകൾ അർത്ഥവത്താവാൻ, പ്രാർത്ഥനകളുടെ അർത്ഥം അറിയാനും അത് അംഗീകരിക്കപ്പെടാനും സ്വീകരിക്കപ്പെടാനും ഒക്കെ അറിവ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ മനുഷ്യനെ അറിവാണ് നൽകിയിട്ടുള്ളത്, അല്ലമാദമൽ അസ്മാകുല്ലഹ. അതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ മനുഷ്യത്വം പൂർണ്ണമാകുന്നത്, മനുഷ്യൻ മനുഷ്യനാവുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, പഠിക്കാനുള്ള, അറിയാനുള്ള, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മനസ്സിലാക്കാനുള്ള ദീനിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കുവാനുള്ള, അല്ലാഹു അക്ബറിൻ്റെയും ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും ആശയം പോലും അറിയാതെ ഇനി എന്ത് അഭിനയമാണ് നമ്മുടെ ജീവിതത്തിൽ, എന്തുമാത്രം ശൂന്യമാണ് അത്, എന്തുമാത്രം വിഡ്ഢിതമാണ്. അതുകൊണ്ട് അർത്ഥങ്ങളറിഞ്ഞ് അർത്ഥവത്തായൊരു ജീവിതം, ഈമാനിൻ്റെ ജീവിതം നയിക്കാൻ പ്രാർത്ഥനയും അർപ്പണവും അള്ളാഹുവിലേക്കുള്ള അടുപ്പവും ഉണ്ടാവാൻ അതിന് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്, മറ്റൊരുപാട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒക്കെ വന്നു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും റഹ്മാനായ തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, മഹത്തുക്കൾ, തീർത്താൽ തീരാത്ത കടപ്പാടുകളുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, അള്ളാഹുവെ അവരെയെല്ലാം നീ സ്വീകരിക്കുകയും അവർക്കെല്ലാം പൊറുത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും എല്ലാം നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. പ്രായാധിക്യം കൊണ്ടും പലതരം രോഗങ്ങൾ കൊണ്ടും മറ്റൊരുപാട് വിഷമങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന അനേകം ആളുകൾ, അവരുടെയൊക്കെ ബാക്കി ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയും സന്തോഷവും ഉള്ളതാവാൻ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആശ്രിതരായ മക്കളും ബന്ധുക്കളും അടുത്തവരും കൂടെയുള്ളവർക്കുമെല്ലാം ക്ഷമയുടെ പുണ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅദ്ഖിൽനാൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഹീനാ അൽ കിതാബി വസ്സുന്ന وَأَمِتْنَا مَعَ الْإِيمَانِ وَالتَّوْبَةِ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ.